കൃഷിപ്പാടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ രേത്ര പോയപ്പോഴേ വഴിക്ക് വെച്ച് കണ്ട ട്രെയിനിൻ്റെ ഇതാണ്. അപ്പോൾ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട്, അപ്പോഴെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ ഇതാണ്. ഇത് നമ്മുടെ എന്താ പറയുക, വിങ്ക റോസ്. നമ്മുടെ നാട്ടിലെ ശവന്മാറി പുല്ല്, നിത്യ കല്യാണി, ഉഷമല്ലരി, അങ്ങനെ ഒത്തിരി ഒത്തിരി പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ചെടിയാണ് വിങ്ക റോസ്. നമ്മുടെ നാട്ടിലിതൊക്കെ പറിച്ച് കളയുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിനകത്തുള്ള ഒരു രഹസ്യമുണ്ട്. ആ രഹസ്യം മനസ്സിലാക്കുന്നവർ, ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഈ വിങ്ക റോസ് ഉണ്ട് കേട്ടോ, പല വെറൈറ്റി കളേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് എന്താണ് ഇതിനുള്ള എന്നുള്ള കാര്യം നമുക്ക് പറയാം. നിത്യ കല്യാണി ചെടി എവിടെ നടണം എന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിൻ്റെ വലതുവശത്തുള്ള ഭാഗത്താണ് നിത്യ കല്യാണി. മുൻവശത്ത് വലതുവശത്തുള്ള ഭാഗത്താണ് നിത്യ കല്യാണി നടാനുള്ളത്. നിത്യ കല്യാണി നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് നട്ടുപിടിപ്പിക്കുമ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് എനർജി ഒന്നും നമ്മുടെ വീട്ടിലോട്ട് വരില്ല. പിന്നെയെന്ന് പറയുന്നത് ദൃഷ്ടിദോഷം, കമ്പയർ ഇതൊക്കെ ഒഴിഞ്ഞു മാറുന്നതായിരിക്കും നമ്മുടെ വീട്ടിൽ ഈ നിത്യ കല്യാണി എന്ന് പറയുന്ന ഈ ചെടി നടുകയാണെങ്കിൽ. നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഈ നിത്യ കല്യാണി നല്ലവണ്ണം തഴച്ച് വളരുകയുള്ളൂ. ഇന്നിപ്പോൾ പല നിറത്തിലും നിത്യ കല്യാണി ഉണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഒരു 5 വെറൈറ്റി നിത്യ കല്യാണിയുടെ ചെടി നിൽപ്പുണ്ട്. ശവനാറിപ്പുല്ല്, നിത്യ കല്യാണി, ഉഷമലരി, അങ്ങനെ പല പല പേരുകളിലാണ് നമ്മുടെ നിത്യ കല്യാണിയെ അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ചെടി നമ്മുടെ വീട്ടുമുറ്റത്ത് നട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ വരുന്ന നെഗറ്റീവ് എനർജിയും പിന്നെയെന്ന് പറയുന്നത് കമ്പയർ, ദൃഷ്ടിദോഷം, പ്രാക്ക് ഇതൊന്നും ഉണ്ടാകില്ല. ഈ ചെടി നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നെഗറ്റീവ് എനർജിയെ പുറന്തള്ളപ്പെടുത്തിയിട്ട് ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതെന്നാണ് വിശ്വാസം പറയപ്പെടുന്നത്. നിത്യ കല്യാണി നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ അവിടെയുള്ള ആ വീട്ടിൽ താമസിക്കുന്ന മറ്റാർക്കും ഒരുവിധ ആപത്തുകളും ഉണ്ടാകില്ല, അസുഖങ്ങളും ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ഈ ഒരു ചെടി നമ്മുടെ വീട്ടിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധ ശേഷി നമുക്ക് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നിത്യകല്യാണി ഏതെങ്കിലും ഒരു വീട്ടിൽ നിത്യകല്യാണി എന്ന് പറയപ്പെടുന്ന ചെടി നിങ്ങൾ വാങ്ങി നടുക. അതിൻ്റെ ഐശ്വര്യവും അതിൻ്റെ രഹസ്യവും നിങ്ങൾ മനസ്സിലാക്കുക. അത് വാടിപ്പോകാൻ പാടില്ല, നല്ല രീതിക്ക് വളർച്ചയും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്ന പ്രാക്ക്, കമ്പയർ, ദൃഷ്ടിദോഷം ഇതൊക്കെ ഒഴിഞ്ഞു മാറി കിട്ടുന്നതായിരിക്കും നമ്മുടെ വീട്ടിൽ ഈ നിത്യ കല്യാണി അല്ലെങ്കിൽ ഉഷമലരി അല്ലെങ്കിൽ ശവനാറി പുല്ല് ഈ ചെടി നട്ടു വളർത്തുകയാണെങ്കിൽ. ചുടുകാടുകളിലാണ് ഏറ്റവും കൂടുതൽ ഈ നിത്യ കല്യാണി ചെടി അല്ലെങ്കിൽ ശവനാറി ചെടി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിത്യ കല്യാണിയെ ശവനാറി പുല്ല് എന്ന പേരിലും അറിയപ്പെടുന്നത്. ഈ ചെടി, നിത്യ കല്യാണി എന്ന് പറയുന്ന ഈ ചെടി ഔഷധ സസ്യം കൂടെയാണ്. ഔഷധ നിർമ്മാണത്തിനും വേണ്ടി ഈ ഒരു ചെടി ഉപയോഗിക്കുന്നുണ്ട്. ക്ഷേത്രയ്ക്ക് പോകുന്നു അല്ലെങ്കിൽ നമുക്കൊരു ആഗ്രഹം മനസ്സിൽ വെച്ചിട്ടുണ്ട്, ആ കാര്യം സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിത്യ കല്യാണി ചെടിയുടെ പൂവോ ഇലയോ നമ്മൾ പോകുന്ന വഴി നമ്മുടെ പേഴ്സിനകത്ത് വെച്ചിട്ട് പോവുകയാണെങ്കിൽ ആ ആഗ്രഹം സാധിക്കുമെന്ന് പറയപ്പെടുന്നു. സാമ്പത്തികമായി ധനമുണ്ടാകാനും പിന്നെ നമ്മുടെ കയ്യിലുള്ള പൈസ കളഞ്ഞു പോകാതിരിക്കാനും വേണ്ടി ഈ ഒരു ചെടി നമുക്ക് ചെടിയുടെ ഇല നമ്മുടെ കൈവശം എപ്പോഴും വെച്ചേക്കുന്നത് നല്ലതാണ്. ഈ ചെടി ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടിലാണ് പറയപ്പെടുന്നത് നിത്യ കല്യാണി എന്ന്, അതായത് നിത്യവും മംഗളം എന്നാണ് അതിൻ്റെ അർത്ഥം. നിത്യ കല്യാണി എന്ന് പറഞ്ഞാൽ എന്നും പൂവുണ്ടാകുന്ന ചെടി എന്നാണ് അതിൻ്റെ അർത്ഥം. കല്യാണി എന്ന് പറഞ്ഞാൽ പൂവ് എന്നാണ് തമിഴ്നാട്ടിൽ പറയുന്നത്. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത് തേൾ കടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ നീരെടുത്ത് വെക്കാറുണ്ട്. അപ്പോഴത്തേക്കും അത് നല്ലത് ഔഷധ ഗുണമുള്ള ചെടിയാണ് നിത്യ. മുടിയിൽ കറുപ്പുണ്ടാകാനും പിന്നെയെന്ന് പറഞ്ഞാൽ തലയിലെ പെയിൻ പോകാനും ഇതിൻ്റെ നീരെടുത്ത് എണ്ണ കാച്ചി ചെയ്യാറുണ്ട്. മുടി ഒരിക്കലും നരയ്ക്കില്ല എന്നാണ് പറയുന്നത്. എല്ലാവരുടെ വീട്ടിലും ഈ വിങ്ക റോസ് അല്ലെങ്കിൽ നിത്യകല്യാണി എന്ന് പറയുന്ന ചെടി വാങ്ങി നിങ്ങൾ നടുക. നിങ്ങളുടെ വീട്ടിൻ്റെ മുൻവശത്ത് വടക്ക് ഭാഗത്ത്, മുൻവശം എന്ന് പറയുന്ന ഭാഗത്ത്, വാതിലിന് നേരെ ഭാഗത്താണ് നടാനുള്ളത്. പിന്നെ തെക്ക് ഭാഗത്തും കിഴക്ക് ഭാഗത്തും നടാം എന്ന് പറയപ്പെടുന്നു. അപ്പോൾ വീടിൻ്റെ മുൻവശത്ത് നട്ടുപിടിപ്പിക്കുക. കരിഞ്ഞു വരുന്ന ചെടികളെ കട്ട് ചെയ്ത് മാറ്റുക.
അത് ഉണങ്ങി പോവാൻ പാടില്ല. നല്ല വൃത്തിയും വെടിപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമേ പിങ്കാറസ് പൊടിക്കുകയുള്ളൂ. അപ്പോൾ ഈ ശബനാരി പുല്ല് നമ്മുടെ ക്യാൻസർ ക്യാൻസർ ആയിട്ടുള്ള രോഗങ്ങൾക്കും ഇതിൻ്റെ ഔഷധം ഉപയോഗിക്കുന്നു എന്ന് പറയപ്പെടുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വിങ്കാറോസിൻ്റെ ഗുണങ്ങളും അതിനുള്ള രഹസ്യങ്ങളും ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരെയും നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അപ്പോൾ പല വെറൈറ്റിയുള്ള വിങ്കാറോസ് നിങ്ങൾ ഇപ്പം നമ്മുടെ മാർക്കറ്റുകളിൽ സുലഭമാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഒരു 5 വെറൈറ്റി ഉണ്ട്. ഞാൻ ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയതിന് ശേഷം ഞാനും ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുകയാണ്. അപ്പോൾ നല്ലതാണ്, അപ്പോൾ പോസിറ്റീവ് എനർജി ഉണ്ടാവും.